മുട്ടം കണ്ടാ കണ്ടിയാത് താകതം. എന്തൊക്കെ ഇത് ചെവിക്കാത്ത അപ്പൊ കൊറേ ദിവസം കൂടി കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഞങ്ങളുടെ കൂടെ കിട്ടിയതാണ്. അപ്പൊ ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അധികം ഒന്നും പറയുന്നില്ല, നിങ്ങൾ നേരെ പോയി വീഡിയോ കാണുക. ഇന്ന് ഞാൻ വല്ല ആശുപത്രിയിലൊക്കെ ആയിരിക്കും, ഇയർ ബാലൻസ് ഒക്കെ തെറ്റി എന്നെ ആരും നോക്കണ്ട, ഇന്ന് ഞാൻ ബിസിയാണ്. അതെ അതെ, ബിസി എന്നെ ആശുപത്രി വിടാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നാ നമുക്ക് നേരെ വീടുകൊണ്ട് പോലെ റൂം ക്ലീനിങ് ആണ് കേട്ടോ. ഇവിടെ ജാനിക്കുട്ടി നമ്മുടെ കർട്ടൻ വലിച്ചു പൊട്ടിച്ചു, അവിടെ അതമ്മ തൂങ്ങിയതാണ്, ആടി നോക്കിയതാ. അപ്പൊ അത് കർട്ടൻ ഒടിഞ്ഞത് അവിടെ കമ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുള്ളായിട്ട് അതെ അതെ അതുപോലത്തെ സാധനം തന്നെ മേടിക്കണം. അപ്പൊ സെറ്റാവും അവിടെ കാലത്ത് തന്നെ. ഇന്നലെ വീണത് ഓർമ്മയില്ല, ഞങ്ങൾ പ്രശ്നല്ലടി. ഞങ്ങ എന്താ ജാനി ജാനിക്കിട്ടില്ല ചേട്ടാ. ഇന്നലെ പാപ്പൂന എന്നും പാപ്പൂന്ന് പറയുമ്പോ പാപ്പു ഉറക്കമായിരിക്കേ. ഇന്നലെ പാപ്പു ഉണർന്നിരിക്കുന്നു. അപ്പൊ പാപ്പുനോട് ഭയങ്കര വിശേഷം പറിച്ചില്ലായിരുന്നു. അമ്മ ടല്ലും അമ്മൂട്ടല്ലും അപ്പിച്ച ടല്ലും എല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർക്കുള്ള അടിക്കുന്നുണ്ട് ഇവിടെ കള്ള കേട്ടാ. തല്ലൂന്ന് പായു തല്ലു പൂഞ്ചി തല്ലും ആന്റി പയ്യ പൂഞ്ചി പോയി പോയി. വേറെ ആരാ ഉള്ളെ? വരുപ്പോ വരും പോരോ. ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇന്നില്ലല്ലോ. കാണാം എല്ലാരെയും കൂടെ നമ്മള് കാണുക. അതെ അതെ, ബഹളായിരിക്കും ഒരാഴ്ചത്തെ ഗ്യാപ്പ്. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാല്ലേ, ചെറുപ്പത്തിലെ മേടിച്ച പക്ഷെ ഇപ്പൊ അവളത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛൻ രാവിലെ ചുനനെ കുളിപ്പിച്ച് അച്ഛനെ കുളിച്ചാ അച്ഛൻ അമ്മ അച്ഛമ്മ കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചേക്കോ കേട്ടോ. വാ ഞാൻ അപ്പൊ ഇതൊക്കെ ചെയ്യട്ടെ. എന്താണ് പരിപാടി? ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. സ്പെഷ്യൽ എന്ത് ഡിഷ്? നാടൻ കോഴി പെരട്ട്. നാടൻ കോഴി പെരട്ട. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ നാടൻ കോഴി പെരട്ട്. ഞങ്ങൾ തീരുമാനിച്ചു, ഇപ്പൊ തീരുമാനിച്ചതാ. ഞാൻ ഇവിടെ ഇന്ന് ഷൂട്ട് ചെയ്യും. ഓക്കെ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചായിരിക്കും വെക്കുന്നത്. ആണോ? ഒന്നുമില്ല, നാടൻ കോഴി കറി വെക്കൽ. കറി വെക്കൽ എന്തത്? വേറെ കോഴിമുളിപ്പോ ഇവന്മാരെ കൊണ്ട് തൊല്ലായില്ല ദൈവമേ. നടന്നുകൊണ്ടേ നാടൻ കോഴി പിടിക്ക് ആൾക്കാരും തലവെട്ടും. നമ്മള് വെല്ലുമായിരുന്നു മേടിച്ചാലേ. എല്ലാം രണ്ടു ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടാവും നാടൻ കോഴി വേണോ നാടൻ കോഴി വേണോന്ന്. എന്നാ പിന്നെ അങ്ങ് മേടിച്ചേക്കാം. സൗണ്ട് ഹോണടി നീട്ടിയ സൗണ്ടടി.
പിള്ളേരേ കാമാ കാമാ തുടങ്ങ്. കാമാ കാമാ ഓടി ഓടില വന്ന വഴി ഏലെടുക്ക അറിയില്ലെടുക്കി എങ്ങനെ പോണു സുഖായിട്ട് ഓക്കെ. അമ്മുതി അവിടെയുണ്ട് ബാക്കേറ് പാടിക്കൊണ്ടാണ് സബോള അരിയുന്നത്. അവൾക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാളാ. ഇപ്പൊ മസാല പാട്ട് അതാർക്കായിരുന്നു നമ്മൾ ഇഷ്ടമുള്ളവരാരൊക്കെന്ന് പറഞ്ഞു പറയ 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 അതാ ഞാൻ പറഞ്ഞേ ഞാൻ പറയ പറയും പറയും. അതേതായിരുന്നു പാട്ട് ഏതായിരുന്നു കാണാൻ ആ കാണാൻ തോന്നുന്നുണ്ട് അതോ ആരെ അത് പറയും അതിന് പറയും അന്നപ്പൊക്കോ വണ്ടി കയറിക്കോ ഓക്കെ എന്നാ പൈസ എന്റെ ടീം നിർത്തോ എന്നിട്ട് എത്ര രൂപ ആണോ നിനക്ക് ഓക്കെ ഞാൻ തരാം പൊക്കോ എന്താ പോണേ വണ്ടി പറഞ്ഞു ആ ഇപ്പടാ അതൊക്കെ പറഞ്ഞു ആ ഇപ്പൊ തരാ പൈസ വിളിച്ച് പറഞ്ഞു റെഡി ടു പേ എന്നാ ഇപ്പൊ തരാത് എന്റെ കയ്യിലുണ്ട് പാപ്പു പാപ്പുവിനെ കൊണ്ട് കാണിക്കില്ല പാപ്പു വിഷമത്തിലാണ് കൊച്ചു വിളിക്കുമ്പോ പാപ്പു ഉള്ള മുട്ടായി അതെല്ലാം എടുത്ത് കാണിക്കും പിന്നെ കൊച്ചു ഇവിടെ ഇരിക്കുവോ അയിനിരിക്കപ്പെടുത്തില്ല അത് പാപ്പു പാപ്പു എന്ന് പറഞ്ഞു ഫുൾ ടൈം പറഞ്ഞോണ്ടിരിക്കും. ഞാനൊന്ന് അപ്പുറം വരെ പോട്ടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ കുഴിനെ മുക്കിയെടുത്ത് അപ്പം പൂടിയും പറക്കണ പരിപാടിയാണ്. അപ്പോ വെള്ളം തിളച്ചു വരുന്നേ ഉള്ളൂ. അതിനിടയിൽ നമുക്ക് മറ്റേ ഗ്യാസ് കൊണ്ട് തുടങ്ങണം കേട്ടോ. ആ പോവാ നമുക്ക് പോവാ ആ എന്തായാലും ഇതൊന്ന് ഒന്ന് ഒരു പരിപാവട്ടെ. എവിടേക്ക് ഓടണേ എന്തിന് ആ അങ്ങനെ ഓ അടിപൊളിയല്ലേ ആ ഇവിടെ ഒരു പ്രാവശ്യം എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും വലിയ പിടുത്തമില്ല. എനിക്ക് സാധാ മറ്റേ കോഴി ഇഞ്ചക്ഷൻ അടിച്ചിട്ടുള്ള കോഴി നല്ല വന്ന മുളകാൻ തിരിച്ചു വരട്ടോ ഭയങ്കര നാണം കണ്ടിട്ട് സിന്ധുമ്മ മേടിച്ചു വന്ന ഗിഫ്റ്റ് ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അത് കൊടുക്കാം നമുക്ക് വെള്ളം ചൂടാവട്ടെ ചൂടുണ്ട് കോഴി ആ സഞ്ചിയിലുണ്ട് വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് ഞാനും മിച്ചസ് ഇവിടെ നമ്മുടെ ഗ്യാസ് നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട് വന്ന അടുപ്പ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. അയ്യോ വണ്ടി ഇവിടെ ഇട്ട് വളക്കി ഇത്തിരി പടന്ന് വളച്ചുകൊണ്ട് വരും ഇതൊന്ന് വളച്ചതായോ ഭയങ്കര പാണ് കഴിച്ചിട്ട് അയ്യോ വെയിലടിച്ചിട്ട് കരിഞ്ഞു ഇപ്പൊ കാലമ വെച്ച് തരില്ല കള്ളാസ് അച്ചുതാറ്റാ സിയോ പാപ്പം മേടിച്ചിട്ട് വരണം അത് മേടിച്ചിട്ട് വരണം ഇത് മേടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കള്ളാസൊക്കെ ഉണ്ടേ ഞങ്ങൾ അടുപ്പൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ കെറിച്ചും വാഗാപഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അടുപ്പ് എടുക്കാൻ വന്നപ്പോ ഒക്കെ. അപ്പൊ ഇപ്പൊ അവരെ കണ്ടിട്ടില്ല എന്തായാലും അടുപ്പ് കൂടെ കൊണ്ട് വെച്ചിട്ട് ഇനി മകളൊക്കെ കൂടെ ഒക്കെ ഒന്ന് പോയിട്ടോ കേട്ടോ പോകാനായിട്ട് കാര്യം കുറച്ച് സാധനങ്ങളൊക്കെ പിള്ളേർക്ക് മേടിക്കാനായിട്ടുണ്ട് കുറേ ദിവസം കൂടി വന്നതല്ലേ. അപ്പോൾ എന്ത് മേടിച്ചിട്ട് വരിക എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടൊക്കെ പോകാം. തിരിച്ചാണ് എല്ലാവരും വീഴ്ത്തുന്നത് മാങ്ങ വേണോ ആ വേണം ആ ചിരി നോക്കിയതാന്ന് സന്തോഷമായ സാധനം ഞങ്ങള് എത്ര രൂപ കൊടുത്തിട്ടല്ല നമ്മള് മേടിക്കുന്നത് എന്നും
മേടിക്കും. കാരണം മാങ്ങാപ്പഴം എന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവർക്കും വീട്ടിൽ ചെലച്ചു തൊട്ട് അങ്ങോട്ടേക്ക് കുത്തി കയറ്റി വരുന്നത്. അപ്പൊ അടുത്തന്നെ ചേട്ടനൊക്കെ ചിരുന്നൊക്കെ കയ്യോട് എന്താ സന്തോഷം. അത് മാങ്ങയോടുള്ള അത്ര ഇഷ്ടം കാണണ്ടോ? ഇഷ്ടം കാണണ്ട. അല്ലെങ്കിൽ വേറെ ചക്ക മാങ്ങ പേരക്കൊക്കെ എന്താ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആവുന്ന അതുകൊണ്ട് മാങ്ങ മേടിച്ച് പഴുക്കണത് പഴുക്കണത് ആ തട്ടും. അതുകൊണ്ട് വീട്ടിൽ എന്നോട് എന്നെയാണ് തുറഞ്ഞോണ്ടിരിക്കണേ. ഡിസിയിലോട്ട് വന്നിരിക്കാനോട്ടെ വെച്ച സ്ഥല വണ്ടിയൊക്കെ തിരിച്ചിട്ടിരുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് കേറ്റാറില്ല കേട്ടോ, എനിക്ക് പേടിയാ. എമൗണ്ട് ഒക്കെ ഒന്ന് ചോദിക്കട്ടെ. ഹോട്ടൽ തൃപ്തിയിൽ വന്നേക്കാണ് ഗൈസ്. ഫുഡ് വിശന്നിട്ട് വെള്ളം ചോറ വിശന്നിട്ട് ഇത് പിടിക്കണോ? എന്താ കഴിക്കാ? കഴിയാണെന്ന് കാണാമോ? അതല്ല, എന്താ കഴിക്കാ? എന്തെങ്കിലും കഴിക്കാ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ചത്ത് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ, അത് കഴിഞ്ഞിട്ട് വേണം പോവാണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. വെള്ളം കുടിച്ചിട്ടല്ലേ ആ വാടക എടുക്കുന്നത്. നമുക്കുണ്ട് പക്ഷെ ഇച്ചിരി വലിയ നോക്കി നമ്മള് വാടക എടുക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിട്ട്. അപ്പം അത് കൊണ്ടു കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തു. അത് പിന്നെ നമുക്ക് മാറ്റി എടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്തായാലും ആൾക്ക് സന്തോഷമായി. ആള് വിച്ചുനടുത്ത് പറയാ പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു ചിരി രാവിലെ കിട്ടി. ഞാന് മാങ്ങാപ്പഴം എന്നു പറയാൻ കിളി പോയി. എനിക്ക് പെട്ടെന്ന് അത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചു നന്നായിട്ട് ആൾക്ക് സന്തോഷമായി രാവിലെ തന്നെ. ആ വെറുതെ ചീഞ്ഞു പോവാ വരുമ്പോ ഒക്കെ വായോ എന്നൊക്കെ പറഞ്ഞു. ആ എന്നാണ് സൂപ്പർ മാങ്ങാപ്പഴം ഉണ്ടോ? എന്നാ ടേസ്റ്റ് എന്തറിയോ? നമ്മുടെ തത്തമ്മ ചേച്ചി അളിയന്റെ വീട്ടില്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ അധികം നമുക്ക് കിട്ടാറില്ല. കുഞ്ഞു മരം അവിടുത്തെ അധികം ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്. നല്ല സന്തോഷം. ബിച്ചുവിന്റെ ഫുഡ് വരുന്നുണ്ട്. മസാല ദോശയും ഞാൻ പറഞ്ഞേക്കുന്നത് വന്നിട്ടായിരുന്നു. ബിച്ചുസ പൊറോട്ടയും മുട്ടക്കറിയും. എനിക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ്. എങ്ങനെയെങ്കിലും തിന്നിരുക. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ തലവേദന ഓക്കെ. വാവ് സൂപ്പറാണോ? അടിപൊളി അടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലായിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇനി ഇത് പോരാഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു ഓംലേറ്റും കൂടി പറഞ്ഞേക്കാണ്. അതെ ഞാനും അതൊക്കെ തിന്നണം കേട്ടോ. പൊറോട്ടയും മുട്ടക്കറിയാണ് ആദ്യം പറഞ്ഞത്. ബുൾസൈ അല്ല ഓംലേറ്റ് വന്നു. കുരുമുളക് പൊടി ഒന്നും വന്ന് ഇഷ്ടമല്ലല്ലോ. കടയിൽ വരുമ്പോ കുഴപ്പമില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞേ കുരുമുളക് കൂടി ഒന്നും വീട്ടിൽ വെച്ച് ഞാൻ ആട്ടെ ഞാൻ തിന്നില്ല. ചോറ് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ മാറിപ്പോണ. ഇപ്പൊ മുട്ട തിന്ന വേണ്ടില്ല. അടി 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 കഴിച്ചു കഴിച്ചു വേണ്ട. എല്ലാം ഉണ്ട്. ഏതാണല്ലോ കിട്ടോ? ഞാൻ പെട്ടെന്നത് ഈ ഒരു ഭഗവാനെ കേട്ടോ ശ്രദ്ധിച്ചത്. ഇവിടുത്തെ കടയിൽ എപ്പോഴും ഞാൻ വരുമ്പോ നോക്കൂട്ടോ, ഭഗവാനും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നാരങ്ങ വെള്ളത്തിനകത്ത് അതെന്താ അങ്ങനെ ഇട്ട് വെക്കുന്നത് എനിക്കറിയില്ല. ഡാർക്കിലും അറിയാൻ പറഞ്ഞേ. നേരത്തെ ഞങ്ങൾ ഒരു ഐസ്ക്രീമിൽ ഒതുക്കിയല്ല വെച്ചു. ഐസ്ക്രീം മതി. കാര്യം ബേക്കറി ഐറ്റംസ് ഒക്കെ സിന്തോമ കൊണ്ടുവന്നൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ തന്നെ വണ്ടി എടുക്കാടോ. വെയിലടിച്ച് ഞാൻ കരിയും. ഞാനിക്കുട്ടി കറക്റ്റം വലിച്ചു പിടിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഹുഗ് ഉണ്ടോന്ന് അറിയാണ്ട് വിച്ചു പോയിട്ടുണ്ട് കേട്ടോ മേടിക്കാനായിട്ട്. ഇവിടെ നല്ല കർട്ടൻസ് ഒക്കെ ഉണ്ട്. എന്തേ എന്തോ കാണുന്നില്ല ആളെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ആയുർവേദ കടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ മേടിക്കാനായിട്ട് പോയിരിക്കുന്നതാണ്. ഓ അതിന് ഇടയിൽ കൂടെ ഒരു വലിയ വണ്ടി പോയില്ല, ആന വണ്ടി. എന്താണോ ചോദിക്കണേ? ഏ വേറെന്തോ ചോദിച്ചിട്ട് ഷാമ്പോ ഉള്ള പിടിച്ചിട്ടന്നെ. ഇന്ന് കിട്ടും അമ്മൂന്ന്. അമ്മക്ക് കൺമഷി കൊണ്ടുവച്ചത് എവിടെയാ? ആ കൺമഷി മൂന്നെണ്ണത്തിനെ ചുറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് കിട്ടുന്നു. ഉറപ്പാണ്. വാ വാ ഇന്ന് അമ്മൂന് കിട്ടുന്നത് കാണാം. അമ്മൂന് കിട്ടുന്നത് കാണാം. വാ വാ
പിന്നെ നീ അവിടെ കൊണ്ടുവച്ചിട്ടല്ലേ ഏ ആ അതാണ് വടി കൊടുത്ത അടി മേടിക്കാന്ന് പറയാം എന്ത് കിട്ടിപ്പോ കാട്ടി വെച്ചിട്ട് എന്നിട്ട് പൂഞ്ചേത് പൊന്ന് ദൈവം പാറക്കല്ലിട്ട് ഉറക്കണമാണ് കച്ചു ഉറച്ച് വൃത്തിയായി കൊണ്ടിരിക്കട്ടോ ഓരോന്നിന്റെ വെളുപ്പിക്കട്ടെ മാമൻ ഇങ്ങ് വാ അച്ഛേ എന്ന പണിയാണോ കാണിക്കുന്നത് അത് അത് പിന്നെ കുഴപ്പമില്ല എന്റെ അതായത് അധികം ആക്കില്ല ഇവളാണ് മില്ലത്ത് വെള്ളവും പൊട്ടിക്കത്തില്ല തരത്തില്ല ചൂന തിന്നണ്ട ചൂനക്കില്ല ചേച്ചിമാർക്കാ മേടിച്ചേ പറഞ്ഞാ കേക്കത്തില്ലല്ലോ കൺവശിയാ ഓരോരോ പരിപാടികള് ഹായ് ജാനി ചൂനി 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 കിങ്ങിണി ഇപ്പൊ വിളിയൊക്കെ അറിയാല്ലേ കിങ്ങിണി കിന്നണി കിന്നണി ആ നോക്കി കിന്നണി ചിക്കൻ ഒക്കെ എല്ലാം തോല് പൊളിച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മ ഉള്ളിക്കൊക്കെ വഴത്തുന്നുണ്ട് ചരക്കായതുകൊണ്ട് ഇവിടെ മാറുന്നില്ല ചീത്ത നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ പോകും രണ്ടുപേരും കൂടി നല്ല അനുസരണയോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഒരാൾ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞ ആള് നേരെ ഓടി ഐസ്ക്രീമിന് വീണ്ടും അതെ ഇത്രയും നേരം കണ്ട കരിക്കോലങ്ങളല്ല കേട്ടപ്പേ അതൊക്കെ മാറി ഇനിയിപ്പോ ഐസ്ക്രീം ആവും മേത്ത് പൂപ്പായോ മേത്ത് കളയല്ലേ ഇതേ മേത്ത് പോയില്ല ആ തുടക്കട്ടോ മാമൻ തുടച്ചരാം മോന്റെ കൊണ്ടുവരാനുണ്ട് പൂഞ്ച എങ്ങനെയുണ്ട് മാമനെ കൊണ്ട് കാണിക്കാനോ സൂപ്പർ ഡ്യൂപ്പർ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളല്ലോ വിശ്വസേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാടൻ കോഴിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാം ചാപ്പിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പൊ ഇത്ര ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ടുണ്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലവ് യു മാ